നമസ്കാരം. ലോകമെങ്ങും COVID-19 ഭീഷണിയുടെ നിഴലിലാണ്. നമുക്കറിയാം, ചൈനയിലെ വുഹാനിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഈ മഹാമാരി ഇന്ന് ഈ ഭൂഗോളത്തിന്റെ മുക്കിലും മൂലയിലും വരെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇറ്റലിയും സ്പെയിനും കഴിഞ്ഞ് ഇപ്പോൾ കൊറോണ വൈറസിന്റെ ആ ഒരു ഭീതി ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങുന്നത് അമേരിക്കൻ ഐക്യനാടുകളാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏകദേശം 240,000 പേരാണ് കൊറോണ ഭീതി അല്ലെങ്കിൽ കൊറോണ മൂലം അമേരിക്കൻ ഐക്യനാടുകളിൽ മരണപ്പെടുക എന്നാണ് അദ്ദേഹം നൽകിയ സൂചന. വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷം. ഈ അമേരിക്കൻ ഐക്യനാടുകളിൽ നമ്മുടെ ഭാരതത്തിൽ നിന്നും കേരളത്തിൽ നിന്നും എത്തി അവിടെ അവിടെ ജോലി ചെയ്ത് താമസിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ അത്തരത്തിൽ നോർത്ത് വെർജീനിയയിലുള്ള ഒരു കുടുംബം, രതീഷ് നായർ, അദ്ദേഹവും കുടുംബവും തത്വമയി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. അവിടെ നിന്നും രതീഷ് നായർ തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലേക്ക്, എങ്ങനെയാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം, അതുപോലെ തന്നെ ഇന്ത്യയിലെ ലോക്ക്ഡൗണിനെ അവരെങ്ങനെ നോക്കിക്കാണുന്നു, ഇത്തരം കാര്യങ്ങളാണ് രതീഷ് തത്വമയി ന്യൂസുമായി പങ്കുവച്ചത് ആ റിപ്പോർട്ടിലേക്ക്. നമസ്കാരം. ഞങ്ങൾ US നോർത്തേൺ വെർജീനിയയിലാണ്, ആഷ്ബേൺ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. വാഷിങ്ടൺ DC നിന്നും ഏകദേശം 1 മണിക്കൂർ ദൂരത്തിലാണ്. ഇവിടെ പറഞ്ഞ പോലെ കൊറോണ വൈറസിൻ്റെ ഒരു ഭീതി എല്ലാ ലോകമെമ്പാടുമുള്ളതുപോലെ ഭാരതത്തിലുള്ളതുപോലെ ഇവിടെ US വാർത്തകളിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. സോഷ്യൽ മീഡിയയിലൂടെയും വിഷ്വൽ മീഡിയയിലൂടെയും അല്ലാതെ പത്ര മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന അതേ വാർത്ത തന്നെയാണ് ഞങ്ങളിവിടെ അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഇവിടെ US കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കുറച്ച് ജാഗ്രത എല്ലാവരും പുലർത്തുന്നുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും IT വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ 2 ആഴ്ചയിൽ അധികമായിട്ട് വീട്ടിലിരുന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കുട്ടികൾക്കാണെങ്കിൽ സ്കൂളില്ല. മാർച്ച് 14 മുതൽ സ്കൂൾ അടച്ചിരിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൽ ശരിക്കും 2 ആഴ്ചത്തേക്ക് സ്കൂൾ അടച്ചു, പിന്നെ അത് 1 ആഴ്ചത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഈ ഒരു സ്കൂൾ വർഷം അവസാനം വരെയും സ്കൂൾ അടച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു ഓൺലൈനിലുള്ള ചില കണ്ടിന്യൂറ്റി ഓഫ് എഡ്യൂക്കേഷൻ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുണ്ട്. അത് അടുത്ത ആഴ്ച മുതൽ തുടങ്ങും. പക്ഷേ അത് സിലബസ് അനുസരിച്ചുള്ള ആയിരിക്കുമോ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു ഒരു വ്യക്തമായിട്ടുള്ള ധാരണയൊന്നുമില്ല. അതാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, നിങ്ങൾ വീട്ടിൽ കഴിയുന്നതും വീട്ടിലിരിക്കുക, സേഫായിട്ടിരിക്കുക, അധികം ആൾക്കാർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസിങ്. അതാണ് നമ്മുടെ ഭാരതത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും പറയുന്നത്, സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഇത് എല്ലാമൊന്നും ശരിയാകുന്നത് വരെ കഴിയുന്നതും മാറി നിൽക്കുക, സ്വയം പ്രതിരോധത്തിൽ ഏർപ്പെട്ട് നിൽക്കുക. അതാണ് പറയാനുള്ളത്. കൂടുതലെന്തെങ്കിലും? അതേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് എല്ലാം കുറച്ചും കൂടെ നല്ല പോസിറ്റീവ് ന്യൂസ് വരട്ടെ. അതുവരെ ക്ഷമയോടെ സ്റ്റേ സ്ട്രോങ്. താങ്ക് യു. അതേപോലെ തന്നെ എന്താണ്, നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങൾ 3 ആഴ്ചയായിട്ട് വീട്ടിൽ തന്നെയാണ്. കടയിലൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ പോയിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അങ്ങനെ വെളിയിൽ പോയി ഷോപ്പിംഗ് അങ്ങനെ നടത്താറില്ല. ഒരു ഓൺലൈൻ ഷോപ്പിംഗ് 1 തവണ നടത്തിയിരുന്നു. പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ അവർ സാധനം ഡെലിവറി ചെയ്ത് നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ കൊണ്ട് വെച്ചിട്ട് പോയി. നമ്മളത് സ്റ്റെറിലൈസ് ചെയ്ത് അതിന് ശേഷമാണ് അത് വീട്ടിലേക്ക് കയറ്റിയതും ഫ്രിഡ്ജിൽ വെച്ചതും. അങ്ങനെ വളരെ കെയർഫുള്ളായിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഷോപ്പിംഗ് നിങ്ങൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാനുള്ളത്, ഇത് വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളെടുത്ത് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്ത് സാധനങ്ങൾ അകത്തേക്ക് കൊണ്ടുപോവുക. അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും പറയുന്ന പോലെ ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ രണ്ട് കൈയും നിങ്ങൾ കഴുകുക, ഇടയ്ക്കിടയ്ക്ക് വൃത്തിയായി ഇരിക്കുക, ശുചിത്വം പാലിക്കുക. അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ സ്കൂളിൻ്റെ കാര്യത്തിലെ കുറിച്ച് പ്രണവൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രയൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അത് കുറച്ച് ക്ലാസ്സിന് വർക്ക് ചെയ്യുന്നുണ്ട്. മാത്ത്, സയൻസ് അതിലെല്ലാം ഓൺലൈൻ വർക്കൊക്കെയാണ്. ഒരു വേറെ ക്ലാസ് എഞ്ചിനീയറിങ് കുറച്ച് ഹാൻഡ്സ് ഓണാണ്. അപ്പോൾ അത്രയും ചെയ്യാൻ പറ്റില്ല ഓൺലൈൻ. പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ സ്കൂളില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് പ്രത്യേക? Once in a while, I do my work
on my desk. Mm-hmm. And sometimes I take breaks and watch TV and play video games. So school illathaano ishtam school veetil irikkunaano വീട്ടിലിരിക്കുന്നതാണോ ഇഷ്ടം? ഓക്കെ, കേട്ടല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെടുത്ത് ചോദിക്കുമ്പോൾ ഒരു മിക്സഡ് റിയാക്ഷനാണ്. ചില കുട്ടികൾക്ക് ഇതുപോലെ സ്കൂളിൽ മിസ്സാകുന്നു എന്നുള്ള ഒരു വിഷമമുണ്ട്, അതോടൊപ്പം വീട്ടിലിരുന്ന് കളിക്കാൻ കൂടുതൽ സമയം കിട്ടുന്നു എന്നുള്ളൊരു സന്തോഷവും അവർക്കുണ്ട്. പക്ഷേ ഈയൊരു പ്രതിസന്ധി ഘട്ടം നമ്മൾ തീർച്ചയായിട്ടും തരണം ചെയ്തേ പറ്റൂ. അത് നമുക്ക് ഒരാൾക്കല്ല, ഇത് ലോകത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മളെടുക്കുന്ന ഈ മുൻകരുതലുകൾ. അതുകൊണ്ട് കഴിയുന്നതും ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വാക്കുകൾ തന്നെ കോട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ 21 ദിവസം നാട്ടിൽ അല്ല ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. 21 ദിവസം നിങ്ങൾ വീട്ടിലിരുന്നാൽ, ഇരുന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം 21 വർഷം പുറമോട്ട് പോകുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ദിവസം ഒന്ന് നമ്മൾ സാക്രിഫൈസ് ചെയ്യുക, കാര്യങ്ങളെല്ലാം പഴയ രീതിയിലേക്ക് വരും. ആ സമയം നമുക്ക് വീണ്ടും പഴയ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ നാട്ടിലിരുന്ന് കാണുന്ന പോലെ US വാർത്തകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയില്ലേ, അതാണ്. അത്രയേ ഉള്ളൂ പറയാൻ. എല്ലാവർക്കും നമസ്കാരം. അമേരിക്കൻ ഐക്യനാടുകളിലെ വെസ്റ്റ് വെർജീനിയ, വാഷിംഗ്ടൺ DC വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വെസ്റ്റ് വെർജീനിയ. അവിടെ നിന്നും മലയാളിയായ രതീഷ് നായരും കുടുംബവും അവർ തയ്യാറാക്കിയ ആ ഒരു റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. തീർച്ചയായും അദ്ദേഹം ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ആശങ്കയുടെ നിഴലിലാണ് അവിടെയുള്ള മലയാളികളും മറ്റ് ജനതയും എല്ലാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാരതം ഏറെക്കുറെ സുരക്ഷിതമാണ് എന്ന് തന്നെ പറയാം. കാരണം കൃത്യസമയത്ത് ഇവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് നടപ്പിലാക്കി, ലോക്ക്ഡൗൺ നടപ്പിലാക്കി, അതുവഴി സമൂഹ വ്യാപനം തടയാൻ, കമ്മ്യൂണിറ്റി സ്പ്രെഡിംഗ്, കോവിഡിൻ്റെ കമ്മ്യൂണിറ്റി സ്പ്രെഡിംഗ് തടയാൻ ഒരു പരിധിവരെ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ. നമ്മുടെ ലോക്ക്ഡൗൺ നാളുകൾ തുടരുന്നതേ ഉള്ളൂ. ആ വരും നാളുകൾ കൂടെ നമ്മൾ സുരക്ഷിതരായി അവരവരുടെ വീടുകളിൽ ഇരുന്നേ മതിയാകൂ. എല്ലാവരും വളരെ വേഗം തന്നെ ഈ ഒരു പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞ് പുറത്തേക്ക് വരട്ടെ, അവർക്ക് വരാൻ കഴിയട്ടെ എന്നുള്ള ആശംസയിലാണ് തത്വമായി ന്യൂസ്. വെബ് ഡെസ്ക്, തത്വമായി.